നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് സന്ദീപ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സിനെ കുറിച്ചാണ്. ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ, അഡ്മിഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നിവയെ കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പറയാനുള്ളത് ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സിനെ കുറിച്ചാണ്. കേരളത്തിൽ ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സ് 3 വർഷം ദൈർഘ്യമുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. അതായത് 6 സെമസ്റ്ററുകളുള്ള 3 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് ബി എസ് സി കെമിസ്ട്രി എന്നുള്ളത്. ആദ്യമായി നമുക്ക് ഇതിനെങ്ങനെ അഡ്മിഷൻ ലഭിക്കാം എന്ന് നോക്കാം. ബി എസ് സി കെമിസ്ട്രിക്ക് അഡ്മിഷൻ ലഭിക്കാനായി ഒരു വിദ്യാർത്ഥി തൻ്റെ +2, അതായത് 12ാം ക്ലാസ്സിൽ കെമിസ്ട്രി ഒരു ഐച്ഛിക വിഷയമായി പഠിച്ച് 50 മുതൽ 55% മാർക്ക് വാങ്ങി പാസ്സായിരിക്കണമെന്നുണ്ട്. ഇപ്പം പല യൂണിവേഴ്സിറ്റികളും പല കട്ട് ഓഫുകളാണ് നിർദ്ദേശിക്കുന്നത്. നമുക്ക് ഇനിയും ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയസിനെ കുറിച്ച് നോക്കാം. ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. കേരളത്തിൽ ഉള്ള മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലേക്കും നമുക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. ഉദാഹരണത്തിന്, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലേക്കും നമുക്ക് ഒരൊറ്റ അപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മതിയാകും. നമ്മളുടെ +2 മാർക്കിൻ്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഞാൻ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം ചേർക്കുന്നു. അടുത്തതായി ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. ബി എസ് സി കെമിസ്ട്രി പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് 1000 കരിയർ ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്. അതിലെ 1ാമത്തെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിലേക്ക് വരാനായിട്ട് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ബി എസ് സി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ബി എസ് സി കെമിസ്ട്രി പഠിച്ച് മറ്റുള്ള മേഖലകളിലുള്ള തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ് അടുത്തത്. ഉദാഹരണമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മൈനിങ് ആൻഡ് മെറ്റലോജിക്കൽ കമ്പനികൾ, പെർഫ്യൂം അതായത് ഫ്രാഗ്രൻസ് കമ്പനികൾ, ഇവയിലെല്ലാം 1000 ജോലി സാധ്യതകളാണ് ബി എസ് സി കെമിസ്ട്രി പഠിച്ച വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഇത് തരംതിരിച്ച് പറയുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനികളിലാണെങ്കിൽ IOCL BPCL പോലെയുള്ള കമ്പനികളിൽ അനലിസ്റ്റായിട്ടും ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യനായിട്ടും ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങളായ DRDO, BARC പോലെയുള്ള ISRO പോലെയുള്ള സ്ഥാപനങ്ങളിലും ബി എസ് സി കെമിസ്ട്രി പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ടെക്നീഷ്യനായിട്ടും ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യനായിട്ടും അനലിസ്റ്റ് ആയിട്ടും ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും പ്രൈവറ്റ് ഫേംസ് ലൈക്ക് ബയോകോൺ പോലെയുള്ള സ്ഥാപനങ്ങൾ, റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് പോലെയുള്ള റിസർച്ച് ബേസ്ഡ് സ്ഥാപനങ്ങൾ, പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവേഴ്സ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി പോലെയുള്ള സ്ഥാപനങ്ങളിലും ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യനായിട്ടും മാനുഫാക്ചറിംഗ് കെമിസ്റ്റായിട്ടും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അടുത്തതായി പറയാനുള്ളത്, ഇപ്പോൾ ബി എസ് സി കെമിസ്ട്രി പഠിച്ച വിദ്യാർത്ഥിക്ക് റിസർച്ച് ആണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റി, അവർക്ക് ആ റിസർച്ച് കരിയറിലേക്ക് ഉള്ളൊരു പാതയാണ് MSc കെമിസ്ട്രി എന്ന കോഴ്സ്. MSc കെമിസ്ട്രി എന്ന കോഴ്സിൽ അവർക്ക് കെമിസ്ട്രിയിലെ ഓരോ ബ്രാഞ്ചുകളും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം അവർ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ എക്സാമിൻ്റെ പേരാണ് CSIR JRF NET എന്നുള്ളത്.
ഒരു വിദ്യാർത്ഥി ആ എക്സാം എഴുതി നെറ്റ് എന്ന നെറ്റ് ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് യൂണിവേഴ്സിറ്റി ലെവലിൽ ടീച്ചിങ് പ്രാക്ടീസിനുള്ള അനുമതി ലഭിക്കുന്നതാണ്. ജി ആർ എഫ് ആണ് ലഭിക്കുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് 30,000 രൂപ സ്റ്റൈഫൻഡോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള അവസരം ഇന്ത്യയിലെ എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളും നൽകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിന് ഞാൻ മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.